നീ കൊറേ നേരം അയലോടെ പന്നെ തുടങ്ങിട്ട്. ഞാൻ ആരാണെന്ന് കരുതിയ നീ കളന്ന് തിളക്കുന്നേ? നിനക്കൊക്കെ തോന്നുന്ന പോലെ തലയിൽ കയറാൻ നിന്റെ ഒന്നും വേലക്കാരനോ ആരുടെ അടിമയല്ല ഞാൻ. ദേ ആ നിൽക്കുന്നവളെ കണ്ടില്ല നീ? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, അവളെ കല്യാണം കഴിച്ച അവളുടെ ഭർത്താവാണ് ഞാൻ. അവൾക്കത് നാട്ടുകാരോടും കൂട്ടുകാരോടും ഒക്കെ പറയാൻ മടി കാണുമായിരിക്കും, പക്ഷേ എനിക്കതിന്റെ ആവശ്യമില്ല. പിന്നെ നിന്നെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ കൂടെ പാർട്ണറായി ജോലി ചെയ്യേണ്ട കാര്യം ഇനി അവൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി എങ്ങാനും അവളെ തൊടാനോ അവളുടെ ഏഴ് അയലത്തോ ഞാൻ നിന്നെ കണ്ടുപോകരുത്. കേട്ടോടാ നാറി, ഇനി എങ്ങാനും ഞാൻ നിന്നെ അങ്ങനെ കണ്ടാ അന്ന് നിന്റെ അന്ത്യം. അച്ഛന്റെ ഒരേ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് ശ്രീലക്ഷ്മി ഋഷിനെ കല്യാണം കഴിച്ചത്. അതും ഇത് വീട്ടുകാരല്ലാതെ വേറെ ആരും അറിയരുതെന്ന അവളുടെ നിബന്ധന അച്ഛൻ സമ്മതിച്ചതുകൊണ്ടും മാത്രം. നാട്ടുകാരോടും കൂട്ടുകാരോടും എല്ലാം തന്റെ ഭർത്താവ് ഗൾഫിൽ ഒരുപാട് ബിസിനസ്സുള്ള ഒരു കോടീശ്വരനാണെന്നാണ് ശ്രീലക്ഷ്മി പറഞ്ഞിട്ടുള്ളത്. കല്യാണശേഷം ഒരു വളർത്തു പട്ടിയേക്കാൾ മോശമായിരുന്നു. വീട്ടിലെ എല്ലാ പണികളും അവനാണ് ചെയ്തിരുന്നതെങ്കിലും ചില ദിവസങ്ങളിൽ അവന് കഴിക്കാൻ ഭക്ഷണം പോലും കിട്ടിയിരുന്നില്ല. മാത്രമല്ല ചെറിയ തെറ്റുകൾക്ക് പോലും അവനെ എല്ലാവരും ഒരുപാട് ചീത്ത വിളിക്കുമായിരുന്നു. കൂട്ടുകാരിയുടെ ഭർത്താവ് അവൾക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലസ് ഗിഫ്റ്റായി വാങ്ങിക്കൊടുത്തതറിയുന്ന ശ്രീലക്ഷ്മി ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി ഋഷിനെ ചീത്ത വിളിക്കുന്നു. ശ്രീലക്ഷ്മി, നീ എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ വഴക്കിടുന്നത്? എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് അറിയുന്നു. ആണോ, അത്രയ്ക്ക് ഇഷ്ടമാണോ എന്നോട്? എന്നാലേ ഒരു കാര്യം ചെയ്യും, ഇത്തവണത്തെ ന്യൂ ഇയറിന് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിത്തായോ. 1000-ന്റെയും 2000-ന്റെയും തല്ലിപ്പൊളി ഗിഫ്റ്റ് അല്ല, എന്റെ സ്റ്റാറ്റസിന് ചേരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്നാ മനസ്സിലാക്കാൻ ഞാൻ നിന്റെ സ്നേഹം സത്യമാണെന്ന്. നീ എന്തൊക്കെ പറയുന്നത്? അത്രയും കാശൊക്കെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ട് പോലും, പിന്നെ എങ്ങനെ ഞാൻ നിനക്ക് അത്രയും വിലയുള്ള ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു തരിക? ഇതൊക്കെ ഇപ്പോഴല്ല, കല്യാണത്തിന് മുൻപ് ചിന്തിക്കണമായിരുന്നു. സ്വന്തം ഭാര്യക്ക് ഒരു ഗിഫ്റ്റ് പോലും നേരെ ചൊവ്വേ വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലാതെ ഇങ്ങനെ ആണാണെന്ന് പറഞ്ഞ് നടന്നോ? ശ്രീലക്ഷ്മിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി കൊടുക്കാനാകാതെ ഋഷി വിഷമിച്ചു നിന്നു. ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ വെച്ച് നടക്കുന്ന ന്യൂഇയർ പാർട്ടിക്ക് ഋഷി അവൾക്ക് കോടികൾ വിലമതിക്കുന്ന ഒരു വാച്ച് സമ്മാനമായി നൽകുന്നു. എന്നാൽ അപ്പോഴും ഋഷിന് വിശ്വാസമില്ലാത്ത ശ്രീലക്ഷ്മി എല്ലാ വിരുന്നുകാരുടെയും മുന്നിൽ വെച്ച് അത് മോഷ്ടിച്ചതാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ച് അവനെ കളിയാക്കുന്നു. അവളുടെ ആ ചോദ്യം ഋഷിനെ ഒരുപാട് വിഷമിപ്പിക്കുന്നു. വിഷമവും നാണക്കേടും സഹിക്കാൻ വയ്യാതെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഈ ദരിദ്രവാസി കൊണ്ടുവന്നതല്ലേ, എന്തായാലും അത് ഡ്യൂപ്ലിക്കേറ്റ് ആകുമെന്ന് അവളുടെ അമ്മ പറഞ്ഞുവെങ്കിലും എന്തൊക്കെയോ സംശയങ്ങൾ ശ്രീലക്ഷ്മിയുടെ മനസ്സിൽ തോന്നുന്നു. എന്തായാലും നാളെ രാവിലെ തന്നെ വാച്ച് ഷോപ്പിൽ പോയി കാര്യങ്ങൾ ഉറപ്പു വരുത്തിയേക്കാമെന്ന് അവൾ തീരുമാനിക്കുന്നു. മാഡം, നിങ്ങൾ ദേവേന്ദ്രവർമ്മയുടെ ആരെങ്കിലും ആണോ? ഏത് ഇന്ദ്രപ്രസ്ഥത്തിലെ ദേവേന്ദ്രവർമ്മയുടെ? അങ്ങനെ ഒരാളുണ്ടോ ശരിക്ക്? ആരെങ്കിലും പുള്ളിക്കാരനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? സമയത്ത് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പോലും വർഷങ്ങൾ നീളുന്ന ലിസ്റ്റ് ഉണ്ടെന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. മാഡത്തിന്റെ കയ്യിൽ കിടക്കുന്ന ഈ സ്പെഷ്യൽ എഡിഷൻ വാച്ച് കണ്ടതുകൊണ്ട് ചോദിച്ചതാ. സോറി മാഡം, ഇന്നലെ മാർക്കറ്റിൽ വന്ന ഫുൾ റെയർ ഡയമണ്ട്സ് വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള ഈ വാച്ച് ഇന്ത്യയിൽ തന്നെ ആകെ 2 എണ്ണമാണ് ഉള്ളത്. അത് രണ്ടും വാങ്ങിയത് ദേവേന്ദ്രവർമ്മയുടെ ഒരു ബന്ധുവാണ്. ഉത്തരം കിട്ടാത്ത 1000 ചോദ്യങ്ങളുമായി വീട്ടിൽ കയറി ചെല്ലുന്ന ശ്രീലക്ഷ്മി കാണുന്നത് അവിടെ നിലം തുടച്ചുകൊണ്ടിരിക്കുന്ന ഋഷിനെയാണ്. അമ്മേ, എവിടെ പോയി കിടക്കരുത്! ഞാൻ എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് പോയ ഫയൽ ഇതുവരെ എടുത്തു വെച്ചിട്ടില്ലേ? എല്ലാവരും കണക്കാ, ഒരു കാര്യത്തിന് കൊള്ളാത്ത കുറെ എണ്ണം ഉണ്ട്, ഓഫീസിലും വീട്ടിലുമായി. ഏയ് മിസ്റ്റർ ഭർത്താവ് ദേവസ്ഥൻ, ഇവിടുത്തെ അടിയും തുടയൊക്കെ കഴിഞ്ഞെങ്കിലേ പെട്ടെന്ന് ഫയൽസ് എടുത്ത് ഓഫീസിലോട്ട് വാ, ഞാൻ ഇറങ്ങുന്നു. ഇപ്പോഴേ എല്ലാവരും കാരണം ഒരുപാട് വൈകി. ഒരുപാട് നേരമായിട്ടും ഋഷിനെ കാണാത്തത് കൊണ്ട് ശ്രീലക്ഷ്മി അയാളെ ഫോണിൽ വിളിക്കുന്നു. എവിടെ പോയി കിടക്കാത്താൻ, ഇതുവരെ എത്തിയില്ലേ? തന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത അവസ്ഥയായാലും ഒന്ന് പെട്ടെന്ന് വാ. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവനോട് ക്യാബിന് പുറത്ത് കാത്തു നിൽക്കാൻ ആംഗ്യം കാണിക്കുന്നു. ചരത്ത് ടേബിളിന്റെ സൈഡിൽ നിന്നും ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ശ്രീലക്ഷ്മിക്ക് നൽകി അത് തുറന്നു നോക്കാൻ പറയുന്നു. ബോക്സിനുള്ളിൽ വില കൂടിയ ഒരു ബ്രാൻഡഡ് ഹാൻഡ് ബാഗ് കണ്ട് അവൾ ആശ്ചര്യപ്പെടുന്നു. അമേരിക്കയിൽ നിന്നും സെലിബ്രിറ്റികൾ മാത്രം ഉപയോഗിക്കുന്ന 60 ലക്ഷം ഇന്ത്യൻ മണി വില വരുന്ന ഈ ഗിഫ്റ്റ് ഞാൻ നിനക്കായി കൊണ്ടുവന്നത്. ഈശ്വരാ, 60 ലക്ഷമോ? അല്ല, ഇത് തന്നെയല്ലേ നമ്മുടെ കത്രീന കൈഫ് ഉപയോഗിക്കുന്ന? അപ്പൊ ഞാനും ഒരു കൊച്ചു സെലിബ്രിറ്റി ആയല്ലേ. പുറത്ത് ഇതെല്ലാം കണ്ട് ദേഷ്യം വന്നു നിന്ന ഋഷി ക്യാബിനിന്റെ വാതിൽ ശക്തിയിൽ തള്ളി തുറന്നുകൊണ്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി, ഇത് ഒറിജിനൽ ബാഗ് അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഋഷിയുടെ പെട്ടെന്നുള്ള വാതിൽ തള്ളി തുറക്കൽ ശ്രീലക്ഷ്മിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ആരടാ തന്റെ ഇതൊക്കെ പറയാൻ? ഞാൻ ഇവിടെ എന്റെ ഫ്രണ്ടിനോട് സംസാരിക്കല്ലേ, അതിനിടെ നീ എന്തിനാ വലിഞ്ഞേറി വരുന്നേ? ശ്രീലക്ഷ്മി, നിനക്കറിയാലോ എന്നെ, ഞാൻ എന്തിനാ നിനക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിത്തരുന്നേ? അത്രയ്ക്ക് ചീപ്പാണോ ഈ ശരത്ത്? ഇത് കേട്ട് നിൽക്കുന്ന ഋഷി ശ്രീലക്ഷ്മിയുടെ 2 കൈകളും തന്റെ കൈകളിൽ എടുത്തു വെച്ച് അവൻ സമ്മാനമായി കൊടുത്ത വാച്ചിൽ പതിയെ തടവിക്കൊണ്ട് അവളോട് പറയുന്നു. ശ്രീലക്ഷ്മി, ഞാൻ ഇത്രയും കാലത്തിനിടയിൽ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് നീ വിശ്വസിച്ചേ പറ്റൂ. ഇവനൊരു ഭൂലോക ഫ്രോഡാണ്. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വാങ്ങിത്തന്ന് നിന്നെ ചതിക്കാനാണ് ഇവന്റെ ഈ കളികളൊക്കെ. നിനക്ക് ഈ ലോകത്തുള്ള ഏത് ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങിത്തരാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. റിഫിയുടെ ഫോണിലേക്ക് തന്റെ സ്കൂൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജുകൾ വരുന്നത് കാണുന്നു. അപ്പോഴാണ് ഇന്ന് നടക്കുന്ന സ്കൂൾ റീയൂണിയൻ പരിപാടിയുടെ കാര്യം
അവന് ഓർമ്മ വന്നത്. അത് കണ്ടപ്പോഴേ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നി. എന്റെ സ്കൂൾ റീയൂണിയൻ ആണ്. ഇവിടെ അടുത്തുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഈ സ്കൂൾ കാലഘട്ടത്തിലാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിച്ചിട്ടുള്ളത്. സ്കൂളും കൂട്ടുകാരും എല്ലാം ഇന്നലെ കഴിഞ്ഞു പോയതുപോലെ തോന്നുന്നു. എങ്ങനെയാണ് ഞാൻ ഈ ദിവസം മറന്നുപോയത്? എന്തായാലും ഇന്ന് അവിടേക്ക് പോയി എല്ലാവരെയും കാണണം. നഗരത്തിലെ പണക്കാർ മാത്രം വരുന്ന ആ വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ഋഷി അയാളുടെ സാധാരണ ഷർട്ടും പാൻസും ഇട്ട് പോകുന്നു. ഈ കോലത്തിൽ കാണുന്ന സെക്യൂരിറ്റി അയാളെ വാതിക്കൽ വെച്ച് തന്നെ തടഞ്ഞു നിർത്തുന്നു. തന്റെ കൂട്ടുകാരെല്ലാം അവിടെ ഉണ്ടെന്ന് ഋഷി പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ തന്നെ പോലുള്ള പിച്ചക്കാർക്കൊന്നും കയറി വരാൻ പറ്റിയ സ്ഥലമല്ല ഇതെന്ന് പറഞ്ഞ് അയാളെ പുറത്തോട്ട് തള്ളുന്നു. ഈ തള്ളിൽ കാൽ തെറ്റി ഋഷി താഴേക്ക് വീഴുന്നു. ഉടനെ അവിടേക്ക് ഒരു വില കൂടിയ കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്നും ആ ഹോട്ടലിന്റെ മുതലാളി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. സെക്യൂരിറ്റിക്കാർ ചെയ്യുന്ന കാര്യം കണ്ട് അയാൾ ഒരു നിമിഷം ഞെട്ടിപ്പോകുന്നു. ഉടനെ തന്നെ ഓടിച്ചെന്ന് അയാൾ അവരെ ഒക്കെ പിടിച്ചു മാറ്റുന്നു. എല്ലാവരെയും ചീത്ത പറഞ്ഞുകൊണ്ട് അയാൾ സോറി പറഞ്ഞ് ഋഷിയുടെ കാൽക്കൽ വീഴുന്നു. ഋഷിയോട് പിന്നെയും പിന്നെയും സോറി ചോദിക്കുന്ന അയാളെ ഋഷി കാൽക്കൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് നടന്നു പോകുന്നു. ദൂരെ തന്റെ കാറിൽ ഇരുന്ന് ശ്രീലക്ഷ്മി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഞാൻ കരുതിയതുപോലെ ഇവനൊരു അനാഥനൊന്നുമല്ല. ഉറപ്പായും ഇവന് മറ്റൊരു മുഖമുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാ എനിക്ക് കോടികൾ വിലയുള്ള വാച്ച് സമ്മാനിക്കുന്നത്? ഓഫീസിൽ ശരത്തിന്റെ കള്ളത്തരം കൃത്യമായി കണ്ടുപിടിക്കുന്നത്? ഇപ്പോഴിതാ 5-സ്റ്റാർ ഹോട്ടലിന്റെ മുതലാളി വരെ അവന്റെ കാലിൽ വീഴുന്നു. ശരിക്കും ആരാണിവൻ? ഇത്രയും നാൾ എന്തിനാണ് ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ ഋഷി ഒരു വേലക്കാരനെ പോലെ നിന്ന്